ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ഇതിന് വേണ്ടി ഒരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു കാൽ കപ്പ് റവ കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതൊന്നുകൂടി കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ട് ഇതൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതാ മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള ഏകദേശം ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ ഇത് തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ ഇതിലോട്ട് 3 കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തത് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തത് കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ട് കുറച്ചധികം മല്ലിയിലയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കുറച്ചെടുത്ത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഒരു ഉന്നക്കായയുടെ ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കുറച്ച് മൈദ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായി പരത്തരുത്, കുറച്ചൊക്കെ കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അടപ്പ് വെച്ച് ഇത് നമുക്ക് മുഴുവനായിട്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന മാവെല്ലാം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇനി ബാക്കി വന്ന മാവെല്ലാം ഇതുപോലെ പരത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് മൈദ പേസ്റ്റും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 1 റൗണ്ട് എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ഫില്ലിംഗ് വെച്ച് കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ഫില്ലിംഗ് കൈ വെച്ചിട്ട് നമുക്കൊന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് 2 ഭാഗം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഫില്ലിങ്ങും വിരൽ വെച്ചിട്ട് ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ നമുക്ക് മൈദ പേസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാം. ഇനി ഈ മാവ് തേച്ച് കൊടുത്ത ഭാഗം മാത്രം നമുക്ക് ഓട്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതാ മുഴുവന് സ്നാക്കും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടി ചൂടായ എണ്ണയിലോട്ട് ഇത് ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ കളർ പെട്ടെന്ന് ചേഞ്ച് ആയി പോവും. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ഭാഗം ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റണം. അങ്ങനെ ഇതാ മുഴുവൻ സ്നാക്കും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് പൊടിയും ഓട്സൊക്കെ വെച്ചിട്ടുള്ള സ്നാക്ക് റെഡിയായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.